ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരുന്ന മസിനഗുഡിയിലെ കുറേ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ മസിനഗുഡിക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ മുതുമല ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു എലിഫന്റ് ക്യാമ്പ് കാണാൻ പറ്റും. ഇതുപോലെ രണ്ട് എലിഫന്റ് ക്യാമ്പാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്, ഒന്നിവിടെയും അതുപോലെ തന്നെ നമ്മുടെ തെപ്പക്കാട് നമ്മൾ സഫാരി എല്ലാം എടുക്കുന്ന ആ ഒരു സൈഡിലും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അതിരാവിലെയുള്ള ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ചെറിയൊരു കോടയും അതുപോലെ തന്നെ ഇലയെല്ലാം പൊഴിഞ്ഞ ഒരുപാട് മരങ്ങളും നിൽക്കുന്ന ഈ ഒരു ഫ്രെയിം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് മാനുകളെയും മയിലുകളെയും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാനുകളെയും മയിലുകളെയും അല്ലെങ്കിൽ കുരങ്ങനെയൊക്കെ കാണാനായിട്ട് നമ്മൾ സഫാരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ മയിലും മാനും മലയണ്ണാനും സിംഹവാലം കുരങ്ങും അങ്ങനെ ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കടുവയും കരടിയും അങ്ങനെ ഒരുപാട് അനിമൽസിനെ നമുക്ക് ഈ ഒരു റോട്ടിൽ തന്നെ കാണാനും പറ്റും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസിനഗുഡി പോയി അവിടെ രണ്ട് ദിവസം കറങ്ങി മസിനഗുഡിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോകേണ്ട സ്ഥലങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിങ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അനിമൽസിൻ്റെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് ഇത്തവണത്തെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ മസിനഗുഡിക്ക് ആരെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്, നമ്മൾ ഇത്രയും നേരം മാനുകളെയൊക്കെ കണ്ടെങ്കിലും ഈ ഒരു മാനിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോഴേക്കും കുറച്ച് പ്രത്യേകതയെല്ലാം തോന്നി. കാരണം ആൾ ആരായിട്ടോ തല്ലു പിടിക്കാനായിട്ടുള്ള രീതിയിൽ ഇവിടെ നിന്ന് കൊമ്പെല്ലാം ഒരുക്കി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. നമ്മളീ പോകുന്ന ഒരു റോഡെന്ന് പറയുന്നത് ശരിക്കും കാടിനകത്തോടെയാണ്, അതായത് ഒരു ടൈഗർ റിസർവിനകത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെ നമുക്കിവിടെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് താമസിക്കുന്ന ആളുകളെന്ന് പറയുന്നത് പണ്ട് കാടിനകത്ത് താമസിച്ചിരുന്ന ഒരുപാട് ട്രൈബൽസാണ്. ഇവിടെ ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ കാടിനകത്ത് നിന്ന് അവരെ പുറത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ബിൽഡിങ്സ് എല്ലാം. ഇവിടെ ഫോറസ്റ്റിലെ വാച്ചർമാരായിട്ട് ജോലി ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ഈ ഒരു മയിലിൻ്റെ നടത്തം കണ്ടില്ലേ, ശരിക്കും നമ്മൾ ഡാൻസിൽ പുഴുവടിക്കുന്ന പോലെയാണ് അതിൻ്റെ കഴുത്ത് നടക്കുമ്പോഴേക്കും മൂവ് ആകുന്നത്. ആശാൻ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുപാട് വണ്ടികൾ വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്ത് വരാനായിട്ടും ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ രീതിയിൽ റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ബ്ലോക്കും ഉണ്ട്. നമ്മൾ ഈ കാണുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ തെപ്പക്കാട് ഫോറസ്റ്റ് സഫാരി പോകുന്നൊരു ഏരിയയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ഒരു ആനക്യാമ്പുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എലഫൻറ്റ് ഫീഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. ഈ സഫാരി പോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ എലഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. ഇവിടുത്തെ ആനകളുടെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നിയത് അഡൾട്ടായിട്ടുള്ള എല്ലാ ആനകൾക്കും തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊമ്പുകളാണ്. രാവിലെയോ വൈകിട്ടോ ഒക്കെയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചെറിയ പുഴയിലെല്ലാം ആനകളെ ഇറക്കി കുളിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. എന്തായാലും കുറച്ചു നേരം നമുക്ക് ആനക്കുളിയെല്ലാം കണ്ട് റിലാക്സ് ചെയ്തിട്ട് മസിനഗുഡിയിലേക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ ആനക്കുളിയുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിനി നേരം മസിനഗുഡിക്ക് പോവാണ്. നമ്മുടെ തെപ്പക്കാടത്തെ സഫാരി സെൻറ്റർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്ന റൈറ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ മസിനഗുഡിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് നമുക്ക് മസിനഗുഡിയിലേക്കുള്ള ദൂരം. ഈ പോകുന്ന 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് തന്ന ആ ഒരു ഫോറസ്റ്റ് റോഡിൻ്റെ ഒരു ലുക്കേ അല്ല ഈ ഒരു ഭാഗത്ത്. വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു കാടും അതിന് നടുക്കൂടെ വളരെ ചെറിയൊരു റോഡും. ഈ റോഡ് നല്ലതാണെന്ന് വെച്ച് അത്ര സ്പീഡിലൊന്നും പോകാൻ നിൽക്കണ്ട. നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ മാനുകളോ കുരങ്ങുകളോ ഒക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ വട്ടം വന്ന് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. നമ്മുടെ അശ്രദ്ധ കാരണം ഏതെങ്കിലും ഒരു വൈൽഡ് അനിമലിനെ വണ്ടി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കേസിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഫോറസ്റ്റ് റോഡിലൂടെയെല്ലാം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സാവധാനം തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഐറ്റമാണ് ഈ കാണുന്ന ഹനുമാൻ ലെങ്കൂർ അഥവാ ഗ്രേ ലെങ്കൂർ. ഈ ഒരു കുരങ്ങിൻ്റെ പ്രധാന ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സൈലൻറ്റ് വാലിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരുപാട് ഈ ഒരു ഐറ്റത്തെ കാണാൻ പറ്റും.
നമ്മുടെ നിൽഗിരി ലങ്കൂറിനെ പോലെ മനുഷ്യരുടെ പ്രസൻസ് അത്ര പേടിയുള്ള ഒരു ഐറ്റം ഒന്നുമല്ല ഈ കാണുന്ന ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പല ടൈപ്പ് ഇലകളും കായും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും മരങ്ങളെല്ലാം വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന തളിരി ഇലകളെല്ലാം പറിച്ചു തിന്നതും ഇവന്മാരുടെ ഒരു പ്രധാന ഹോബിയാണ്. മറ്റു കുരങ്ങുകളെ അപേക്ഷിച്ച് ഇവന്മാരുടെ ഇരുത്തത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും ഒരു രാജകീയമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവന്മാർ പല സ്ഥലങ്ങളിലും ഇരിക്കുന്നത് നമ്മൾ കാണാറ്. ചില സമയത്ത് നമ്മുടെ ബാഹുബലി കുത്തുകൊണ്ട് മരിക്കാറാവുമ്പോൾ ഇരിക്കുന്നൊരു ഇരിപ്പില്ലേ, അതേപോലുള്ള ഇരിപ്പെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് കണ്ടൊരു കാഴ്ചയാണ്, പെട്ടെന്നൊരു കോടമഞ്ഞ് വന്ന പോലെയൊക്കെ തോന്നി. പക്ഷേ സംഭവം അതൊന്നുമല്ല, ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ നല്ല രീതിയിൽ പുക പുറത്തേക്ക് തള്ളിയതാണ്. അതോ ഒരു കുരങ്ങ് നമ്മുടെ മുന്നിലൂടെ ചാടിപ്പോകുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് പോകണമെന്ന് പറഞ്ഞത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു കാട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഏരിയയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തീയിട്ടതിൻ്റെ കറുത്ത പാടുകളെല്ലാം നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൺട്രോൾ ബേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ മുത്തങ്ങ വീഡിയോയിൽ ആ കൺട്രോൾ ബേണിംഗ് നടത്തുന്നതും കാണിച്ചിരുന്നു. അപ്പോൾ ഈ കൺട്രോൾ ബേണിംഗ് നടത്തുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പുറകെ പറയാം. അങ്ങനെ നമ്മൾ മസനഗുഡിയിലേക്ക് എത്തി. ഈ മസനഗുഡി ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഈ ഒരു വഴിയാണ് നമ്മൾ മോയാർ എന്ന് പറയുന്ന ഡാമിലേക്ക് പോകുന്നത്. നല്ല രീതിയിൽ അനിമൽസിനെ കാണാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ മോയാർ എന്ന് പറയുന്നത്. അപ്പോൾ മോയാറിലേക്ക് പോകാനായിട്ടുള്ള തമിഴ്നാടിൻ്റെ TNSTC ബസ്സാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ മോയാറിലേക്ക് പോകുന്ന വഴിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന ഹനുമാൻ കുരങ്ങുകളും മാനുകളും മയിലുകളൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ അനിമൽസിൻ്റെയും ഒരു ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ കുട്ടികളെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് നമ്മൾ മോയാറിലേക്ക് പോകുന്ന വഴിക്കുള്ള മരവക്കണ്ടി എന്ന് പറയുന്ന ഒരു ഡാമാണ്. ഇങ്ങോട്ടേക്ക് എൻട്രി റിസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങാനോ അകത്തേക്ക് കയറാനായിട്ടുള്ള ഓപ്ഷനില്ല. അങ്ങനെ ഇവിടെ നിന്ന് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ മസനഗുഡിയിൽ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റോഡും ഇത് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മരുഭൂമിയിലെല്ലാം കാണുന്ന കള്ളിമുൾച്ചെടി ഒരുപാട് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ചൂടിൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ മാനുകളെല്ലാം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളും അതിൽ നിന്ന് എന്തെങ്കിലും കായ്കളെല്ലാം താഴെ വീഴുന്നുണ്ടെങ്കിൽ അതാണ് എടുത്ത് കഴിക്കുന്നത്. കാരണം താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുല്ലെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ടാണ് ഇരിക്കുന്നത്. ഈ മോയാർ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് മാൻകൂട്ടങ്ങളെല്ലാം നിൽക്കുന്നുണ്ടാവും. ഈ മാൻ മാത്രമല്ല, അതിനൊപ്പം തന്നെ കാട്ടുപന്നിയും ഈ പറഞ്ഞ ഹനുമാൻ ലങ്കൂറും അങ്ങനെ ഒരുപാട് അനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ മസനഗുഡി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മോയാർ റൂട്ടിലേക്കുള്ളൊരു യാത്ര ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട. കാരണം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിലൂടെ പോയാൽ കിട്ടുക. അനിമൽസിനെ കാണാനായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരമാവധി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ മഴയുള്ളൊരു ടൈമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാടിൻ്റെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്ന രീതിയിൽ കാണുന്ന ഈ ഒരു കാട് നമ്മൾ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ സൈഡിലെല്ലാം ചെറിയ കുറ്റിച്ചെടികളെല്ലാം നിറഞ്ഞ് നല്ല രീതിയിൽ ഗ്രീനിഷ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ആനകളുടെ സൈറ്റിങ്സ് കൂടുതലുള്ളൊരു ടൈമെന്ന് പറയുന്നതും മഴ സീസൺ തന്നെയാണ്. അങ്ങനെ മോയാർ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വിഷ്വൽ എന്ന് പറയുന്നത് ഈ കാണുന്ന വിഷ്വൽ തന്നെയാണ്. ഒരുപാട് ഹനുമാൻ ലങ്കൂർ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലൂടെ ഒരുപാട് മാനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. അവർ റോഡിൽ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ മാത്രമല്ല പിന്നെയും സൈഡിൽ നിന്ന് ഒരുപാട് കുരങ്ങുകൾ വന്ന് റോഡിലേക്ക് ഇരിക്കാൻ തുടങ്ങി. നമ്മൾ ഈ കാണുന്ന കാറ് മോയാർ പോയിട്ട് തിരിച്ചു വരുന്നൊരു വണ്ടിയാണ്. ആ ഡ്രൈവറുടെ ആ ഒരു ആക്ടിവിറ്റി കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു റെസ്പെക്റ്റ് തോന്നി. കാര്യം വേറെ ഒന്നുമല്ല, ഈ റോഡിൽ ഇത്രയും അനിമൽസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആൾ റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് പോകുന്നത്. ശരിക്കും ആ റോഡിലിരിക്കുന്ന അനിമൽസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പുള്ളി വന്നത്. ശരിക്കും ഈ കാണുന്ന കാടെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ ഇവരുടെ പുറകിൽ നിന്ന് രണ്ട് പേര് നമ്മുടെ പണ്ടത്തെ ലൂണയിൽ വരുന്നുണ്ട്. ഇവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറിനെയോ അല്ലെങ്കിൽ ഈ ഓടിപ്പോകുന്ന മാനുകളെ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. ശരിക്കും അവർ വരുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെയാണ് ഈ കാണുന്ന മാനുകളും കുരങ്ങുകളെല്ലാം ഓടിച്ചാടി പോകുന്നത്. ഇവന്മാരുടെ ഇരിപ്പ് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. കാരണം അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ടൈമിൽ ഈ റോഡിൽ നല്ല രീതിയിൽ ചൂടുണ്ട്. ആ ചൂടത്താണ് ഇവന്മാർ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നത്. അതുപോലെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഈ കല്യാണ വീടുകളിലെല്ലാം
ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മച്ചിമാരെല്ലാം താഴെ ഇങ്ങനെ കുത്തിയിരുന്ന് കഥയെല്ലാം പറഞ്ഞിരിക്കുന്നത് കാണാറില്ലേ. ശരിക്കും ഈ കുരങ്ങുകൾ ഇങ്ങനെ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ടപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്നൊരു വിഷ്വൽ അത് തന്നെയാണ്. അങ്ങനെ ഈ കാണുന്ന രണ്ട് വണ്ടികൾ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും അവന്മാരെല്ലാവരും സൈഡിലേക്ക് മാറി. എന്തായാലും റോഡ് ക്ലിയർ ആയതിൻ്റെ ഒരു ആശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റോഡ് കുറച്ച് നേരം ബ്ലോക്ക് ആയാലെന്താ, കുറച്ച് നല്ല അടിപൊളി വിഷ്വൽസ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മോയാറിലേക്ക് പോയിട്ട് അവിടുത്തെ കുറേ കാഴ്ചകളെല്ലാം കാണാം. ഈ കൺട്രോൾ ബേണിംഗ് നടത്തുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ കൺട്രോൾ ബേണിംഗ് നടത്താറുണ്ട്. ഒന്ന്, ഇതുപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് റോഡിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള പുല്ല് കൺട്രോൾ ചെയ്ത് കത്തിച്ച് കളയാറുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ കാണുന്ന റോഡുകളിലൂടെ പോകുന്ന ആളുകൾ ആരെങ്കിലും ഒരു സിഗരറ്റോ അല്ലെങ്കിൽ വീഡിയോ വലിച്ച് ആ ഒരു പുല്ലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കാട്ടുതീയായിട്ട് മാറി അത് കാട്ടിലേക്ക് പടർന്നു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ സൈഡിലുള്ള പുല്ല് കത്തിച്ച് ഒരളവ് വരെ ആക്കി നിർത്തുന്നത്. അതുപോലെ തന്നെ കാടിനകത്തും പല സ്ഥലങ്ങളിലായിട്ട് ഒരു ലൈൻ പോലെ ഇവർ കത്തിച്ച് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് നിർത്താറുണ്ട്. അതിൻ്റെ കാരണവും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് തീ പിടിച്ച് വരുവാണെങ്കിൽ പോലും കൺട്രോൾ ബേണിംഗ് നടത്തിയ ആ ഒരു സ്ഥലമെത്തുമ്പോൾ തീ പടരുന്നത് സ്റ്റോപ്പാവും. വേനൽക്കാലത്താണ് കൂടുതലായിട്ടും ഈ കൺട്രോൾ ബേണിംഗ് നടത്താറുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും പക്ഷേ കാടിൻ്റെ കോർ ഏരിയയിലേക്കൊന്നും ഇവർക്ക് കൺട്രോൾ ബേണിങ്ങിനായിട്ട് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ മോയാറിലേക്ക് പോയപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, കരടി ഈ പുല്ലിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നുണ്ട്, ശരിക്കും ഇവർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടുവെന്നാണ് പറഞ്ഞത്. ഈ പുല്ലിൻ്റെ ഇടയിൽ കരടി ഇരിക്കുന്നത് കാണുന്നുണ്ട്, എന്നാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും നമുക്ക് കരടിയെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മാനിൻ്റെ കുഞ്ഞ് കരയുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണഗതിയിൽ കൂട്ടം തെറ്റിപ്പോകുമ്പോഴാണ് മാനുകളുടെ കുഞ്ഞുങ്ങൾ ഈ രീതിയിൽ കരയാറുള്ളത്. പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അനിമൽസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന അനിമൽസ് എല്ലാം തന്നെ ഒരുവിധം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ആയിരിക്കും പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള അനിമൽസിനെ കാണുമ്പോൾ ഇവർ പരസ്പരം വാണിംഗ് കോളുകളും കൊടുക്കാറുണ്ട്. അതിൽ വാണിംഗ് കോൾ കൊടുക്കുന്നതിലൊരു പ്രധാന കക്ഷി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഹനുമാൻ ലങ്കൂറാണ്. ഈ മാനുകളും അതുപോലെ തന്നെ ഹനുമാൻ ലങ്കൂറും വളരെ വലിയ കൂട്ടുകാരാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ഹനുമാൻ ലങ്കൂറിനെ കൊണ്ട് മാനുകൾക്ക് വളരെ വലിയ ഉപകാരങ്ങളാണുള്ളത്. പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും അനിമലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ കാണുന്ന മാനുകളെ അറിയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹനുമാൻ ലങ്കൂർ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കടുത്ത വേനലിൽ ഇതുപോലുള്ള ഡ്രൈ ഫോറസ്റ്റുകളിൽ മാനുകൾക്കും മറ്റും കഴിക്കാനായിട്ടുള്ള ഫുഡ് താഴെ കാണാറില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, താഴെയുള്ള പുല്ലുകളെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി നിൽക്കുന്നൊരു കണ്ടീഷനായിരിക്കും. ഈ സമയത്ത് ഈ ഹനുമാൻ ലങ്കൂർ കയറി നടക്കുന്ന മരങ്ങളിൽ നിന്ന് വീഴുന്ന കായും അതിൻ്റെ ഇലകളും ഒക്കെയാണ് ഈ മാനുകൾ കൂടുതലായിട്ടും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വേനൽക്കാലത്ത് ഈ ഹനുമാൻ ലങ്കൂർ കൂടുതലായിട്ടുള്ള ഏരിയയിൽ മാനുകളുടെ പ്രസൻസും വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കരടിയെ കാണാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ നേരത്തെ കരടിയെ കണ്ട ഭാഗത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു ചെന്നപ്പോൾ നമുക്കിതാ കരടിയെ നല്ല അസലായിട്ട് കിട്ടി. ഒന്നല്ല, ശരിക്കും മൂന്ന് കരടിയാണ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്, ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും. ശരിക്കും ഇപ്പോഴും അത് കുറ്റിക്കാടിനകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കാണുന്ന കരടികളെല്ലാം തന്നെ ആ കുറ്റിക്കാടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ചെതിൽപ്പുറ്റുകളെല്ലാം മാന്തി എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ യാത്രയിൽ നമുക്ക് കിട്ടിയൊരു എക്സൈറ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഏകദേശം ഒരു 2 മീറ്ററിനകത്തായിട്ടാണ് നമുക്ക് ഈ മൂന്ന് കരടികളെയും കാണാൻ പറ്റിയത്. എന്തായാലും ഈ ഒരു വിഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കരടിയെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമെല്ലാം തീർത്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ നേരെ തിരിച്ച് മോയാറിലെ നമ്മുടെ ഡാമിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. നമ്മൾ ഈ മോയാർ ഡാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ജീപ്പ് സഫാരിയോ അല്ലെങ്കിൽ മോയാർ പോകാനായിട്ട് ആളുകൾ വരികയാണെങ്കിൽ പോലും ഈ കാണുന്നൊരു ഏരിയ വരെ മാത്രമായിരിക്കും വരുന്നത്. ഇവിടെ വന്ന് ഈ ഡാമിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ ചുറ്റുവട്ടത്തെ കാഴ്ചകളെല്ലാം കണ്ട് സാധാരണ തിരിച്ചു പോകുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ മോയാർ ഗ്രാമമുണ്ട്. ഈ മോയാർ ഗ്രാമത്തിലെ കാഴ്ചകൾ അധികം ആരും അങ്ങനെ പോയി കാണാറുമില്ല. നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്കേണ്ട ഒരു കാഴ്ചയാണ്.
ഒരുപാട് പശു ഈ ഒരു റോട്ടിലേക്ക് വരുന്നത് കാണാൻ പറ്റി. ഈ പശുക്കളെല്ലാം തന്നെ കാട്ടിലേക്ക് മേയാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും പശുക്കളെ നോക്കാനായിട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് കരുതി ഈ കാണുന്ന പശുക്കളെല്ലാം ആ ഒരാളുടെയോ അല്ലെങ്കിൽ രണ്ടാളുടെയോ മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരാളെ ഇത് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പശുക്കളുടെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ബസ് സ്റ്റോപ്പാണ്. മോയാറിലേക്ക് വരുന്ന നമ്മൾ നേരത്തെ കണ്ട TNSTCയുടെ ബസ് വരുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പ് വരെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഈ ഒരു വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ മോയാർ ഗ്രാമം കാണാൻ പറ്റും. ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കണമെങ്കിലോ അത്യാവശ്യം സ്നാക്സ് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരാം. പക്ഷേ ഹോട്ടലുകളോ അല്ലെങ്കിൽ പമ്പോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മസിനോടിയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഗ്രാമങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ വീടുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അങ്ങനെ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുതിയ പുതിയ വഴികൾ തേടി പോവാണ്. നമ്മുടെ അട്ടപ്പാടി വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, എൻ്റെ യാത്രയുടെ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരറിവുമില്ലാത്ത കുറേ വഴികൾ കാണും. ആ വഴികളിലൂടെ എല്ലാം പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കലാണ്. അങ്ങനെ പോയപ്പോൾ കണ്ട ഒരു ടെമ്പിളാണ്. ഈ ഒരു വഴിയൊന്നും സാധാരണ നമ്മൾ മോയാറ് പോകുന്ന ആളുകൾ പോകുന്നതൊന്നുമല്ല. അങ്ങനെ നമ്മൾ ആ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു ട്രാക്ടറെല്ലാം പോകുന്നത് കണ്ടു. ഈ ഒരു ഭാഗത്ത് ഒരുപാട് കൃഷിസ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും, അതിൽ കൂടുതലും പച്ചക്കറി തന്നെയാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മോയാർ വന്നിട്ട് ഏകദേശം ഒരു 5-8 അമ്പലം നമ്മൾ ഈ കാണുന്ന വഴിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ വഴിയിലൂടെ മുന്നോട്ട് പോയി ലാസ്റ്റ് നമ്മൾ ചെന്നെത്തിയത് ഒരു ഡെഡ് എൻഡിലായിരുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന ചെറിയ വഴിയിൽ എങ്ങനെയൊക്കെയോ വണ്ടി തിരിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ടാണ് ഈ കാഴ്ച. നമ്മൾ നേരത്തെ പശുക്കളെയാണ് കണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നത് ആടുകളെയാണ്. ഈ കാണുന്ന ആടുകളും ഇപ്പോൾ ഈ നടന്നു വരുന്ന ആൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു ടണൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടണൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം ഇപ്പോൾ കുറവാണെങ്കിൽ പോലും ഇവിടെ എപ്പോഴായിരിക്കും വെള്ളം കൂടുക എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ വാട്ടർ ബോഡി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് ബേർഡ്സിനെയും ആനിമൽസിനെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ബേർഡിനെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള പേരറിയില്ല. സാധാരണ നമ്മൾ ഈ കണ്ടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ബേർഡിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ മോയാറിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് മസിനഗുഡി ടൗണിലേക്ക് എത്തി. നമ്മൾ ഈ കാണുന്ന ടൗണിൽ നമുക്ക് പമ്പെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെട്രോളെല്ലാം അടിക്കാനായിട്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ബൊക്കാപുരം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ ഈ കാണുന്ന ജീപ്പുകളെല്ലാം ആ ഒരു റൂട്ടിൽ തന്നെ വരുന്നതാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് വിഭൂതിമല എന്ന് പറയുന്ന ഒരു മല ഈ ഒരു വഴിക്കുണ്ട്. ശരിക്കും അത് നമുക്ക് ചെറിയൊരു ഓഫ് റോഡിങ് എല്ലാം ഉള്ളൊരു ഏരിയയാണ്. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും തന്നെ അങ്ങോട്ടേക്ക് അലവിടല്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നടന്നോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ജീപ്പിലോ വേണം ഇങ്ങോട്ടേക്ക് സഫാരി എടുത്ത് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ജീപ്പ് അവിടെ സഫാരി പോയിട്ട് തിരിച്ചു വരുന്നൊരു വണ്ടി തന്നെയാണ്. ഇവിടെ ഈ ജീപ്പ് സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് സഫാരി പോകാൻ പറ്റുക. അതിൽ ഈ വിഭൂതിമല ഒഴിച്ച് ബാക്കി 2 സ്ഥലങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ പോകാനും പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഗ്രാമമാണ്. നമ്മൾ ഈ യാത്ര വന്നിട്ട് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ എങ്ങനെയല്ലേ? നമുക്ക് ഈ ഒരു ഗ്രാമത്തിലൂടെ നടന്ന് ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ഒരു ഗ്രാമത്തിലെ വിഷ്വൽസ് എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെയുള്ള ആളുകളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കയറിയത്. കാരണം ഒരുപാട് ആളുകൾ വരുമ്പോഴേക്കും ഇവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി എല്ലാം നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രാമത്തിലുള്ള ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് അവരോടൊപ്പം മാത്രം അകത്തേക്ക് പോവുക. നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറുന്ന ടൈമിൽ കാണിച്ച ആ ഒരു പയ്യനല്ലേ, അവനാണ് ഞങ്ങൾ ഈ ഒരു ഗ്രാമത്തിനകത്തേക്ക് കൂടിക്കൊണ്ടുപോയത്. ശരിക്കും പുള്ളിയുടെ ഒപ്പം അല്ലാണ്ട് ഞങ്ങൾ ഈ ഒരു ഗ്രാമത്തിനകത്തേക്ക് കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ വഴി അറിയാതെ പെട്ടുപോയനെ. കാരണം പല ഡീവിയേഷൻസും വരുന്നുണ്ട്, അതുപോലെ ചെറിയ ചെറിയ വഴികളുമാണ്. ഇതെല്ലാം കണക്റ്റ് ആവുന്ന എങ്ങോട്ടാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ ഇതുപോലുള്ള യാത്രകളെല്ലാം പോകുമ്പോൾ ഇതുപോലെ ലോക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുക.
എന്തായാലും ഇന്നത്തെ യാത്രയിൽ ഈ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റിയത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പ്രാചീനമായിട്ടുള്ള രീതിയിലുള്ള വീടുകളാണ്. ഈ ഒരു ഭാഗത്തെല്ലാം എത്തിയപ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ തന്നെ തേക്കാത്തതും അതുപോലെ തന്നെ ഷീറ്റ് കൊണ്ട് മേഞ്ഞതും മണ്ണ് കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള പല ടൈപ്പ് വീടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. എന്തായാലും ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഈ ഒരു ഗ്രാമത്തിലൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയേനെ. അങ്ങനെ നമ്മൾ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് അതേ റൂട്ടിലൂടെ തന്നെ പോയപ്പോൾ കണ്ടൊരു ടെമ്പിളാണ്. ബൊക്കാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ടെമ്പിൾ എന്ന് പറയുന്നതും ഈ കാണുന്ന ബൊക്കാപുരം ടെമ്പിൾ തന്നെയാണ്. അങ്ങനെ ബൊക്കാപുരത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് സിംഗാര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മളിവിടെ മസനഗുഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണേണ്ട മൂന്നാമത്തെ സ്ഥലമാണ് ഈ കാണുന്ന സിംഗാര എന്ന് പറയുന്ന റൂട്ട്. നമ്മൾ മോയാറ് പോയിൻ്റ് അത്രയും ദൂരമില്ലെങ്കിലും കാട്ടിലൂടെ തന്നെ അത്യാവശ്യം നല്ലൊരു റൈഡ് ആസ്വദിക്കാനൊക്കെ ആയിട്ടും അനിമൽസിന് കാണാനൊക്കെ ആയിട്ട് ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാം. ഈ ഒരു റൂട്ടിൽ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉള്ളത് ആനയെ തന്നെയാണ്. പക്ഷേ നമ്മൾ വന്ന ഒരു ടൈമിൽ വെള്ളമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആനയുടെ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ കാണുന്ന മ്ലാവിനെയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പ് മാനിനെ കിട്ടിയെങ്കിലും മാനിനെ നമ്മൾ എല്ലായിടത്തും കാണുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകിച്ചൊരു സൈറ്റിങ്സ് ആയിട്ടൊന്നും നമ്മൾ കരുതുന്നില്ല. അപ്പോൾ സിംഹവാലം കുരങ്ങും മാനുകളും അല്ലാതെ ഈ ഒരു റൂട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഐറ്റമാണ് ഈ കാണുന്ന മ്ലാവ്. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള മ്ലാവുകളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഉള്ളത്. നല്ല മഴ സമയത്തൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആനയെ നമുക്ക് ഒരുപാട് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന ടൈമിൽ ജസ്റ്റ് മിസ്സായിട്ടാണ് നമുക്കൊരു ലെപ്പേർഡിനെ മിസ്സായത്. ഞങ്ങളുടെ തൊട്ട് പുറകിൽ വന്നിരുന്ന രണ്ട് ജീപ്പുകാർക്ക് ലെപ്പേർഡിൻ്റെ സൈറ്റിംഗ് കിട്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതെന്തായാലും കാണാൻ പറ്റിയില്ല. ഈ മസനഗുഡി എന്ന് പറയുന്നത് കാടിന് നടുക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്ത് പോയാലും എല്ലാ വൈൽഡ് അനിമൽസിനെയും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു മയിലിനെ കണ്ടപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോയിൽ എടുക്കണമെന്ന് തോന്നി. കാരണം ഈ ഉണങ്ങി വരണ്ടിരിക്കുന്ന കാടിൻ്റെ നടുക്കായിട്ട് ഈ ഒരു മയിലിരിക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഒട്ടും തന്നെ പച്ചപ്പില്ലാത്തൊരു സ്ഥലത്ത് നല്ല പച്ചയും നീലയും വയലറ്റും പല കളറിലുള്ള ഒരു മയിലിരിക്കുന്നത് കാണാനായിട്ട് എന്തായാലും രസം. ശരിക്കും ഈ ഒരു മയിലിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. കാരണം മയിലിൻ്റെ കളറുമായിട്ട് നല്ല രീതിയിൽ മാച്ചാകുന്ന രീതിയിലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് വിഷ്വൽസിൽ ഒന്നാണ് ഈ കാണുന്ന മയിലിൻ്റെ വിഷ്വൽ. എന്തായാലും നല്ല 4K ക്വാളിറ്റിയിൽ ഈ മയിലിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടൊരു ഭംഗി തന്നെയായിരുന്നു. നമ്മൾ മയിലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണിയപ്പെട്ട ഒരു ബേർഡാണ്. നമ്മുടെ കാട്ടുകോഴിയുടെ തന്നെ വേറൊരു ഇനമാണ്. അതായത് നമ്മുടെ കാടക്കോഴിയുടെയൊക്കെ ഇനത്തിൽപ്പെട്ട ഒരു ബേർഡാണ്. ബ്രൗൺ ക്വയൽ എന്നൊക്കെയാണ് ഈ ഒരു ബേർഡിന് പറയുന്ന പേര്. ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ നമുക്ക് ഈ ഒരു മസനഗുഡി ഏരിയയിൽ കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും സിംഗാര റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോഡ് ഗ്രാമങ്ങളിലോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വളർത്തുമൃഗങ്ങളെല്ലാം നമുക്ക് ഈ ഒരു റോട്ടിൽ കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നൊരു ഭാഗത്ത് സാധാരണഗതിയിൽ മിക്കപ്പോഴും ആനകൾ നിൽക്കാറുള്ളതാണ്. എന്തായാലും ഞങ്ങൾ ഇത്തവണ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരുപാട് മാനുകളും മയിലുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടേക്കായിട്ട് നിൽക്കുന്നത് കണ്ടു. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഒരുപാട് മാനുകളും മയിലുകളും എല്ലാം നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫ്രെയിമിൽ കിട്ടുന്ന ബേർഡ്സിനെയും അനിമൽസിനെയും മാത്രമാണ് നമ്മൾ പിന്നീട് കവർ ചെയ്തത്. നമ്മൾ ഈ കാണുന്ന ഒരു പുഴയിൽ മാനുകൾ ഇങ്ങനെ ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയെല്ലാം കാണാൻ പറ്റും. ഈ കുടിക്കാനായിട്ട് നിൽക്കുന്ന മാനും പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന പുഴകളിൽ ക്രോക്കഡൈൽസിൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട്.
നമ്മൾ ഈ സിംഗാരയിലേക്ക് കയറിയ ഒരു ടൈം എന്ന് പറയുന്നത് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഈ വെയിലെല്ലാം പോയി ചെറിയൊരു ഗോൾഡൻ ലൈറ്റിൽ ഈ അനിമൽസിൻ്റെ നല്ല കുറേ ഫോട്ടോസും കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും നാളും കിട്ടിയിട്ടുള്ള അനിമൽസിൻ്റെ കുറേ നല്ല ഫോട്ടോസ് വെച്ചിട്ട് 2024 ഒരു കിഡിലൻ ടേബിൾ കലണ്ടർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന, നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഒരു കലണ്ടർ ഷെയർ ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒരു 10 പേർക്കാണ് ഈ ഒരു കലണ്ടർ ഷെയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള 10 ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ 10 ഗ്രൂപ്പുകളിലേക്കോ ഷെയർ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ന്യൂട്ടൺ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാ ഐഡിയിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആദ്യത്തെ 10 പേർക്കായിരിക്കും നമ്മുടെ ഈ ഒരു കലണ്ടർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ലേറ്റ് ആക്കണ്ട, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഇൻസ്റ്റാ ഐഡിയിലേക്ക് അയച്ചേക്ക്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് നേരത്തെ കണ്ട വിഭൂതിമലയിലേക്കാണ്. ഈ വിഭൂതിമലയിലേക്ക് നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതൊരു ഫോറസ്റ്റിൻ്റെ അകത്തായതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് ആയതുകൊണ്ടും ഈ കാണുന്ന ജീപ്പുകൾ മാത്രമാണ് അങ്ങോട്ടേക്ക് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് രാജേഷേട്ടനാണ്. രാജേഷേട്ടനെ ഇതിന് മുമ്പും പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂരിൻ്റെ വീഡിയോയിൽ ആദ്യത്തെ ആ ഒരു ഇൻട്രോ പോർഷനിൽ ഞാൻ ബൈക്ക് ചാടിച്ചിട്ടൊക്കെ പോകുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തതെന്നതും രാജേഷേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ റോട്ടിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഡീവിയേഷൻ എടുത്ത് ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറിയാണ് ഈ കാണുന്ന വിഭൂതിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ചെറിയ ചെറിയ കല്ലുകൾ ഇതുപോലെ വെള്ള കളറിൽ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന ജീപ്പുകളെല്ലാം തന്നെ കൃത്യം ഈ ഒരു വഴിയിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ശരിക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുടജാദ്രിയെല്ലാം പോകുമ്പോൾ ഉള്ള ഒരു ഓഫ് റോഡൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ആരും ഈ ഒരു വഴിക്ക് വരണ്ട. കാരണം വളരെ ചെറിയൊരു ഓഫ് റോഡും വളരെ കുറച്ച് ദൂരവും മാത്രമാണ് നമ്മൾ ഈ ഒരു വഴി പോകുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജീപ്പിൽ ചെറിയൊരു ഓഫ് റോഡെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സഫാരി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു സഫാരിക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വിഭൂതിമലയിലേക്ക് മാത്രമാണ് ജീപ്പ് സഫാരി ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ചാർജ്. ഈ വിഭൂതിമലയോടൊപ്പം തന്നെ മോയാറും സിംഗാരയും നമ്മൾ സഫാരി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 സ്ഥലത്തേക്കും കൂടി വരുന്ന ഏകദേശം ചാർജ് എന്ന് പറയുന്നത് 1500 തൊട്ട് 1800 വരെയാണ്. അങ്ങനെ നമ്മൾ ചെറിയ ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് വിഭൂതിമലയുടെ ടോപ്പിലെത്തി. ഈ കാണുന്നതാണ് വിഭൂതിമലയുടെ മുകളിലുള്ള മുരുകൻ ടെമ്പിൾ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് മസനഗുഡിയിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ളൊരു ടെമ്പിൾ എന്ന് പറയുന്നതും ഈ കാണുന്ന മുരുകൻ ടെമ്പിൾ തന്നെയാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മസനഗുഡിയുടെ ഒരു വശ്യ മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയെല്ലാം കാണാൻ പറ്റും. നടന്നു വരുന്നവർക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ കാണുന്നത്. നല്ല വേനലായിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മസനഗുഡി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം നമുക്ക് മോയ റൂട്ടിലോ അല്ലെങ്കിൽ സിംഗാര റൂട്ടിലോ പോകാൻ പറ്റില്ല. പക്ഷേ ഊട്ടി റൂട്ടിൽ നമുക്ക് രാത്രി 9 മണിവരെ പോകാനായിട്ടുള്ള പെർമിഷനുണ്ട്. അതുപോലെ തന്നെ രാവിലെ 6 മണിക്ക് ശേഷം മാത്രമാണ് നമ്മൾ റൂം വിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണിവരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷനില്ല. എങ്ങാനും പെർമിഷൻ ഇല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 30,000 രൂപ വരെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുന്ന ഫൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വിഭൂതിമലയിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മസനഗുഡിയുടെ ഓൾമോസ്റ്റ് ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ വിഭൂതിമലയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മസനഗുഡിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മസനഗുഡിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വീണ്ടും കിട്ടിയത് ഇതുപോലെ ഒരു മാൻകൂട്ടത്തെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതാണ്. നമ്മൾ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിരിക്കുന്നത് അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ തന്നെയാണ്. എന്തായാലും നല്ല മൃഗസമ്പന്നമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഈ മസനഗുഡി യാത്ര. നമ്മുടെ മുതുമല ബന്ദിപ്പൂർ റൂട്ടിൽ ലേറ്റ് നൈറ്റിൽ ഒരു KSRTC യാത്ര പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാട് അനിമൽസിനെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു യാത്ര കൂടിയാണത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, നമ്മൾ അധികം താമസിയാതെ ആ ഒരു വീഡിയോ കൂടി കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.